മൂവാറ്റുപുഴ തൃക്കാരിയൂർ സ്വദേശി രാജശ്രീയുടെ പരാതിയിലാണ് CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത്. അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തുന്ന ആരോപണത്തിൽ രാജശ്രീയെ CPM ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം രാജശ്രീയുടെ സഹോദരന്റെയും മരുമകന്റെയും പേരുള്ള ഭൂമി എഴുതുവാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുത്താൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി എഴുതി വാങ്ങിയ ശേഷം കമ്പനി ഉടമകൾ പോലീസിൽ പരാതി നൽകുകയും രാജശ്രീയെയും മകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷവും കമ്പനി ഉടമകൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് രാജശ്രീ പറഞ്ഞു. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നീതി കിട്ടുക. നമ്മളൊരു FIR കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ച സ്ഥലങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം. KP രാമചന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് എസ്കോസ് ഭവനിൽ രാത്രി മുഴുവൻ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആദ്യത്തെ സ്ഥലം എഴുതി വാങ്ങിക്കുകയും ചെയ്തത്. അതിന് ഒട്ടാശ ചെയ്തു കൊടുത്തതെന്നും KP രാമചന്ദ്രൻ. അതേസമയം ആരോപണം തള്ളിയ CPM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ സംഭവത്തിൽ തനിക്കോ CPIM യാതൊരു പങ്കുമില്ലെന്നും വ്യക്തമാക്കി. ജനുവരി മാസത്തിൽ ഉണ്ടായ ഈ കേസ് ഈ പാർട്ടി ആഫീസിൽ വിളിച്ചു വന്ന സംസാരം എന്താ ഈ പരാതി അങ്ങനെ പാർട്ടി ഭീഷണിപ്പെടുത്തി വരുന്ന ഭൂമിയൊക്കെ വാങ്ങി കൊടുത്തെങ്കിൽ എന്താ ജനുവരി മാസത്തിൽ ഉണ്ടായ വിഷയം ഈ ജൂൺ മാസം വരെ 6 മാസക്കാരം കാത്തിരുന്ന പരാതി കൊടുക്കാൻ. മാത്രമല്ല ഈ ഭൂമി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കുടെ ഒരു പരാതി ഇപ്പോഴും ഇല്ല. ഈ മോഷണ കേസിലെ ഒന്നാം പ്രതിയായി 45 ദിവസക്കാലത്തിലേറെ ജയിലിൽ കിടന്ന സ്ത്രീയുടെ മകള് 2-ാമത്തെ മകള് ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസിൽ പ്രതിയാവാൻ സാധ്യതയുള്ള 2-ാമത്തെ മകളാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. ഭൂമി തട്ടിച്ചെടുത്തൊന്നുമല്ല, ഭൂമിയുടെ ഉടമസ്ഥം കൊടുത്തിട്ടില്ല. കേസിൽ 4-ാം പ്രതിയാണ് രാമചന്ദ്രൻ. മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. News, Kochi.